ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ആഡ്സ് കണ്ടിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിന് തന്നെ പറയട്ടെ, ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വലിയ എമൗണ്ട്സ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു എമൗണ്ട്സ് ആണ്. അപ്പോൾ വലിയ എമൗണ്ട് പ്രതീക്ഷിച്ചിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയണത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി മേക്കിംഗ് അതുപോലെ ജോബ് വേക്കൻസീസ് ഒക്കെയുള്ള കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങളുടെ ഫോണിലേക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പറയാൻ പോണ വെബ്സൈറ്റിൻ്റെ പേര് പിഡ്ബക്സ് എന്നാണ്. നമുക്ക് പരസ്യങ്ങൾ കണ്ടിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് പിഡ്ബക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെബ്സൈറ്റ് കിട്ടും, അതുവഴി കയറിയാലും മതി. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ്, നമ്മുടെ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് 0.04 ആണ്. ചില ആഡ്സിനൊക്കെ ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ കൂടുതൽ കിട്ടാം, ചിലപ്പോൾ കുറവ് കിട്ടാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിലൂടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താലേ നമുക്ക് കിട്ടുന്നത് അപ് ടു 0.01 ഡോളർ ആണ് കേട്ടോ. വലിയ എമൗണ്ട് ഒന്നല്ല, പരസ്യങ്ങൾ കണ്ട് ചെറിയ ചെറിയ എമൗണ്ട്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, മിനിമം ക്യാഷ് ഔട്ട് എന്ന് പറയുന്നത് 0.02 ഡോളർ ആണ്. ചെറിയൊരു എമൗണ്ട് ആയാൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പരസ്യങ്ങൾ കാണാവുന്നതേ ഉള്ളൂ. അല്ല, ഇപ്പോൾ നിങ്ങൾ കുറച്ച് പരസ്യങ്ങളൊക്കെ കണ്ട് ഇതിൽ നിന്ന് വിഡ്രോ ഒക്കെ ചെയ്ത ശേഷം നിങ്ങൾക്കിത് അപ്ഗ്രേഡ് ചെയ്യണം, കൂടുതൽ ഇതിൽ നിന്ന് കൂടുതൽ ഏൺ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അവർ ഇതിൻ്റെ അഡ്വർടൈസറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. വെരി അഫോർഡബിൾ പ്രൈസ് ആണ്. ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് പാക്സ് ഉണ്ട്. ഇപ്പോൾ ചില സൈറ്റിലൊക്കെ 5 പരസ്യങ്ങൾ അത്രയൊക്കെ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ അങ്ങനെയില്ല. നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ വ്യൂ ചെയ്യാൻ പറ്റും, ഫ്രീ ഔട്ട് സൈഡ് വിസിറ്റർ ക്ലിക്സ്. അപ്പോൾ ഇതൊക്കെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബെനഫിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പിഡ്ബക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, പ്രൊഫഷണൽ സപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡി ഉണ്ട്, അതിൽ ത്രൂ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഡൗട്ട് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബൈ ചാൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, സെക്യൂർ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ആഡ്സ് ആണ്, വൾഗർ ആഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അപ്പോൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ സൈനപ്പ് ഓപ്ഷൻ ഉണ്ട്, 3 ലിങ്ക് ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ്, നോർമൽ രീതിയിൽ തന്നെയാണ്. നമ്മുടെ ഒരു യൂസർ നെയിം കൊടുക്കുക, പിന്നെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ആ പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്ത് വിടുക. പിന്നെ താഴെ ഓട്ടോമാറ്റിക് ായിട്ട് ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ടിക്ക് ആയിരിക്കും, അഥവാ അല്ലെങ്കിൽ നിങ്ങളതൊന്ന് ടിക്ക് ചെയ്തിട്ട് താഴെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് സൈനപ്പ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈനപ്പ് പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക. നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക, നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക, പിന്നെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മെയിൻ ബാലൻസ് 0 ആണ്. ഇതിൽ കോയിൻസ് ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത് നമുക്ക് ക്യാഷ്. 600 കോയിൻസ് എന്ന് പറയുന്നത് 0.1 USD ആണ് വരുന്നത്. അപ്പോൾ കോയിൻസ് ആയിട്ടാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആഡ്സ് എങ്ങനെ വ്യൂ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മുകളിൽ തന്നെ 3 ലൈൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ 7-ാമത്തെ ഓപ്ഷൻ വ്യൂ ആഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഡെയിലി ബോണസ് ഒക്കെ ഉണ്ട്, അതെങ്ങനെ കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ്സ് വരുന്നത്. അപ്പോൾ ഒരുപാട് ആഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ തന്നെ കാണാം. അപ്പോൾ ഓരോരോ ആഡ്സും നമ്മൾ എത്ര സെക്കൻഡാണ് കാണേണ്ടത് എന്ന് ഇവിടെ സെയിലുണ്ട്. 10 സെക്കൻഡിൻ്റെ ആഡാണ് ഒന്നാമത്തേത്. അപ്പോൾ കിട്ടുന്നത് 1.4 കോയിൻസ് ആണ്. നെക്സ്റ്റ് താഴെ 10 സെക്കൻഡാണ്, സെയിം കോയിൻസ് ആണ്. അങ്ങനെ ഓരോരോ ആഡ്സ് കാണാം കേട്ടോ. ചിലപ്പോൾ സെക്കൻഡ്സ് കൂടുന്തോറും ഏൺ ചെയ്യാനുള്ള എമൗണ്ട് കൂടാറുണ്ട്, ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ആഡ്സിനും ഈ ഒരു എമൗണ്ട് മിനിമം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ആഡ് വ്യൂ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഈ നിയോബെക്സിൻ്റെ ഒരു ആഡ് വ്യൂ ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ നടുക്ക് കാണുന്ന പിക്ചർ ഇല്ലേ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയൊരു പേജിലേക്ക് പോകും. അപ്പോൾ മുകളിൽ കാണുന്നുണ്ടല്ലോ വ്യൂ ആഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ന്യൂബെക്സിൻ്റെ ആഡ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ താഴെ കൗണ്ട് ഡൗൺ കാണിക്കട്ടോ. നമ്മളിപ്പോൾ 10 സെക്കൻഡ് അല്ലേ വ്യൂ ചെയ്യേണ്ടത്. അതിൻ്റെ കൗണ്ട് ഡൗൺ ഇവിടെ കാണിച്ച ശേഷം മാത്രമേ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ആഡ് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഇമേജ് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് 3+5 ആണ്, അപ്പോൾ 8 ആണ്. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ ഇതിൽ നിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യണം. എന്നാൽ ഈ ഒരു ആഡ് നമ്മൾ വ്യൂ ചെയ്തിട്ടുണ്ട്, താങ്ക്സ് ഫോർ ദി വിസിറ്റ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു പേജ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ആഡ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു എമൗണ്ട് ആ ഒരു കോയിൻസ് എൻ്റെ മെയിൻ ബാലൻസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഡെയിലി ബോണസ് കളക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 3 ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അതിൽ താഴെ ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ എടുക്കാം. അപ്പം ബോണസ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇവിടെ ഇപ്പോൾ താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർക്കും കിട്ടിയ ബോണസ് എമൗണ്ട് ഒക്കെ കാണാം. ചിലവർക്ക് 1 കോയിൻ കിട്ടിയിട്ടുണ്ട്, 33 കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 100 കോയിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ വിഡ്രോവൽ മെത്തേഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബോണസ് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഗെറ്റ് ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഗെറ്റ് ബോണസ് വന്നിട്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ഇമേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്കുള്ള ബോണസ്, എനിക്ക് കിട്ടിയത് 1 കോയിൻ മാത്രമാണ്, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആവണം, 24 മണിക്കൂർ കഴിയണം. അപ്പോൾ അത് നമ്മുടെ വാലറ്റിലായിരിക്കില്ല, താഴെ പർച്ചേസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും, പർച്ചേസ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാം. ഇവിടെ 3 ലൈൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ഗ്രേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കാം. താഴെ അപ്ഗ്രേഡ് പ്ലാൻസ് ഉണ്ട്, അപ്പോൾ ഓരോരോ പ്ലാൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം, നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പം അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം തന്നെ. പിന്നെ നിങ്ങൾക്ക് അത്രയും നല്ലൊരു ഏണിങ്സ് കിട്ടുന്നു നിങ്ങൾക്ക് ഷുവറാണെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇനി 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷനും കാണാം, ഡയറക്റ്റ് റെഫറൽസ്. നമ്മുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ബൈ റെഫറൽസ്, ബൈ റെഫറൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫറൽസ് ഇതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കോയിൻസ് കൊടുത്തിട്ടാണ് റെഫറൽസിനെ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു റെഫറലിന് 3000 കോയിൻസ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ചെയ്യുന്ന അവർ കാണുന്ന ആഡ്സിനൊക്കെ അനുസരിച്ചിട്ട് നമുക്കും ചെറിയൊരു എമൗണ്ട് വന്നിട്ടുണ്ടാവും. അതാണ് ബെനഫിറ്റ്. അപ്പോൾ ഒരു റെഫറൽ വാങ്ങിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. പിന്നെ നമുക്കിതിൻ്റെ വിഡ്രോവൽ മെത്തേഡ് നോക്കാം. 3 ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൽ വിഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് 100 കോയിൻസ് ആയാൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ വിഡ്രോവൽ മെത്തേഡ് എന്ന് പറയുന്നത് പേയിർ ഉണ്ട്, അതുപോലെ പെർഫെക്റ്റ് മണി ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ എമൗണ്ട്സ് മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. പരസ്യം കണ്ടിട്ടൊക്കെ ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.